വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുത്. കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റാം തരി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരുട്ടിയാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ, എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനെ സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാ ടിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകയെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് മൂന്ന് പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേട്ടൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുന്നതിന് ലാഭമാവില്ലേ? സംശയമെന്ത്? പത്തിരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം. ഞങ്ങളെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണർ ആക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് വരും. തോക്കിക്കയറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാൽ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അണ്ടർവെയർ പോലും ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വെക്കണോന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങേരുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാരാരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും ഒക്കെ അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ഷോപ്പിംഗ്, കാപ്പുകുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വീട് വണ്ടി പൊള്ളാക്കി വഴി ഊട്ടി. ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു, പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു. ഫെയർപാർക്ക് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്ന ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്, പറഞ്ഞുകൊടുക്ക തങ്കക്കുട്ട. ആണോ? ആഹാ, അത് ശരി. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടമ്പനായില്ലേ? തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ തെരുവിൽ മലയിൽ നേരിട്ടു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടക്കും. നിനക്കൊരു പാട്ട് പാടിക്കൂടെ? നല്ലൊരു ദിവസമായിട്ട് അത് വേണം. ഈ ഒരു സന്ദർഭത്തിൽ പാടിയില്ലെങ്കിൽ നീ എവിടുത്തെ പാട്ടുകാരനാണ്? ഒന്നും പറയണ്ടേ. മൈക്ക് ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ച രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ.
ഏത് പാട്ടാ പറഞ്ഞേ? മാണിക്ക വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്ക വീണയുമായി പാട്. മാണിക്ക വീണയുമായി മനസ്സിന്റെ താമരത്തുവിലുണർന്നവളേ പാടുകയില്ലേ ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ. അവൻ ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. അമ്മയ്ക്കേം കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ, തങ്കക്കൂട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്. ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിച്ചു അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമല്ലാടാ. എന്താണ് ഇത്? ഓട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ. ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യയുണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട കൂടെ വാങ്ങി വേണ്ടി സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്തെയോ ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ആണോ? അപ്പുറം ഞങ്ങൾക്ക് വേണ്ടി വളർന്നിട്ടുണ്ട് സാറേ. ഞങ്ങൾ വാടക വരെ എഴുതി. വാടക ആ തേങ്ങ വെച്ചത്. തേങ്ങ റബ്ബറിന്റെ. ഡാഡി മതി, എത്ര നാളെ എന്നിങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു. ഗോവയിൽ പോവാൻ കാശ്മീരിൽ പോവാന്ന് കണ്ടോ ഡാഡി? എന്താ അജിമോൻ ഇങ്ങനെ? ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യുന്ന സമയമല്ലേ? എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും. അയ്യോ, നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ. അല്ല, അങ്കിൾ പറഞ്ഞോ? ആര് പറഞ്ഞു? ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിൾ എന്ത് കാര്യം? അങ്കിൾ സ്മോൾ ഒക്കെ അടിച്ചു വിട്ടു തരുന്നാ മതി, ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താ അതുപോലെ? എന്ത് വേണം? ഞങ്ങൾക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണം. മുതലാളി കാണാൻ സാധ്യമല്ല, പോണം. വരണം വരണം. എന്റെ പുന്നാരളിയന്മാർക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ. അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാ മതി. കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനെക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അളിയനൊന്നും ഞാൻ നോക്കില്ല. ഓ, അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട്? ഓഹോ, എന്നെ നാട്ടിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കണല്ലേ. ഒരിക്കലുമല്ല, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറ? അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനവരെ നീ തള്ളിപ്പറയാൻ തയ്യാറായല്ലടാ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് ഈ കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്റെ കൂടെ താമസിക്കാം. ഒരു വീട്ടുജോലിക്കാരനെ പോലെ അല്ലേ? നാണമില്ലല്ലോ നിനക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാൻ എന്ത്? നീ എങ്ങനെ ആലോചിക്കാനാ? എവന്റെ തലച്ചോറ ജുബാണോ പണം വെച്ചിരിക്കല്ലേ. താടിയും കൊള്ളാം, മീശയും കൊള്ളാം. ഞങ്ങള് കാര്യം പറഞ്ഞാ പോച്ചാ. സുധയുടെ കല്യാണം ആര് നടത്തും? എന്താണ് നാ പറഞ്ഞിപ്പോയോ? ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല. സുധയുടെ കല്യാണം നടത്താനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? ആ അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം. വീട് വിൽക്കുക? മനസ്സിലായില്ല. വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചരാ മേനോ സാറേ. തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടി വിൽക്കുന്ന പ്രശ്നമില്ല. അവന്റെ പെങ്ങയുടെ കല്യാണ കാര്യവും പറഞ്ഞ് ചുളിവിൽ ഒരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ മേനോ സാറേ? കലഞ്ഞ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം. എന്താ അജയ, ഇതൊക്കെ നിന്റെ അറിഞ്ഞ സമ്മതത്തോടും കൂടിയാണോ? അങ്കിൾ പറഞ്ഞാൽ എന്താ തെറ്റ്? വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരും. എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായം ഇല്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ.